ഇന്ന് നമ്മളൊരു നാടൻ ഊണാണ് ചെയ്യുന്നത്. ഈസ്റ്റർ സ്പെഷ്യലൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു നാടൻ ഊണ് കുറച്ച് ബീഫൊക്കെ കൂട്ടി കഴിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ബീഫ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല വരട്ടിയെടുക്കുന്ന രീതിയിൽ, കൂടുതൽ മസാലകളൊന്നും ഇല്ലാത്തൊരു ബീഫ് വരട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് മോര് കറി കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം മോര് കറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് കുമ്പളങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കുമ്പളങ്ങ ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ്, ഭയങ്കര ചെറുതാക്കിയിട്ടില്ല. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയാണ്. നമ്മൾ അളവ് കപ്പിൽ എടുക്കുകയാണെങ്കിൽ 250 ml കപ്പിൽ കുറച്ച് നിറച്ചിട്ട് തന്നെ ഉണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഈ ഒരു കുമ്പളങ്ങയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചൊരു മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ to 1/4 ടീസ്പൂണിൻ്റെ ഉള്ളിൽ ആ ഒരു കളറ്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1/4 to 1 കപ്പിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. വേവിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമില്ല, ഒരു പാകത്തിനുള്ള വേവായാൽ മതി കേട്ടോ. ഇപ്പോൾ ഒന്ന് തുറന്നു വെക്കുന്ന സമയത്ത് അത്യാവശ്യമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടതാ ഈ ഒരു രീതിയിൽ. ഇപ്പോൾ പാകത്തിനുള്ള വേവാണ്. ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ അങ്ങനെ കൈകൊണ്ട് അങ്ങനെ ഉടഞ്ഞു പോകരുത്, കാരണം അങ്ങനെ ആ സമയത്ത് നമ്മൾ മോര് കറിക്ക് അത്രയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഇതിലേക്കുള്ള തേങ്ങയുടെ അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു 1 കപ്പ് തേങ്ങ ചെരുവേത് എടുത്തിട്ടുണ്ട്. ഒരു 4 ചെറിയുള്ളി, 1 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് നരച്ചെടുക്കണം. കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല മയത്തിൽ തന്നെ അരഞ്ഞോട്ടെ. അരച്ചെടുത്തിട്ടുള്ള ഈ തേങ്ങാക്കൂട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഒരു മൺചട്ടി എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. മൺചട്ടിയിൽ കടുക് പൊട്ടിക്കുന്ന ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കട്ടെ, ഗ്യാസിൽ അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ചെയ്താൽ മതി. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി ഇത്രയ്ക്ക് നീളത്തിൽ കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചെറുതായിട്ട് മുറിച്ചിട്ടാലും മതി കേട്ടോ. ഇഞ്ചി ചെറുതായിട്ടൊന്നങ്ങ് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. എരിവ് ഒരുപാട് കൂടുന്ന പ്രശ്നമൊന്നും വരില്ല, കാരണം മോരൊക്കെ ഒഴിക്കുന്നുണ്ടല്ലോ. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ചൊരു വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു മണമായിരിക്കും നമ്മൾ കറിക്ക് കിട്ടുക. ഈ സമയത്ത് തന്നെ എണ്ണയിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കളറും കിട്ടും. അതുപോലെ തന്നെ ആ മഞ്ഞൾപ്പൊടി എണ്ണയിൽ മൂത്തിട്ടുള്ള നല്ലൊരു മണം കൂടെ കിട്ടിക്കോളും. ഇതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ജാറിലാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ തേങ്ങയുടെ കൂട്ടൊന്ന് അങ്ങ് തിളച്ച് വന്നോട്ടെ. തേങ്ങാക്കൂട്ട് ഒന്നങ്ങ് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കുമ്പളങ്ങ ഉണ്ടല്ലോ, അത് ആ ഒരു വെള്ളത്തോട് ആ ചാറോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഒന്നങ്ങ് തിളച്ച് വന്നോട്ടെ. പെട്ടെന്ന് തന്നെ തിളച്ചോളൂ കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്കുള്ള മോര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മോര് ചേർക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ല, ഒന്നങ്ങ് ചൂടാവുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ മോര് പിരിഞ്ഞു വന്ന് പ്രശ്നം വരും. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 1/2 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം പുളിയുള്ള മോരാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല കട്ടിയുള്ള മോരാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ കൂട്ടിയിട്ട് മിക്സിയിലെ ജാറിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇതും ഞാനിപ്പോൾ ഒന്ന് മിക്സിയിലെ ജാറിലൊന്ന് കറക്കിയെടുത്തിട്ടുള്ള മോരാണിത്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കൂടെ വേണം കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു കറി പിരിഞ്ഞു പോകുന്ന പോലെ ആകും. അതുപോലെ തന്നെ ചെറിയ തീയിലിട്ടിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. പിന്നെ നമ്മൾ മോര് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം തിളപ്പിക്കരുത്. നന്നായിട്ടൊന്ന് ആ ഒരു ചേർത്തിട്ടുള്ള കാര്യങ്ങളൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇതുപോലെ ഇളക്കിക്കൊണ്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. തിളച്ച് കഴിഞ്ഞാൽ കറി പിരിഞ്ഞു പോകുന്നൊരു പ്രശ്നം ഉണ്ടാവും. മോര് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ ചെറുതായിട്ടൊരു ആവി വന്ന് അതങ്ങ് ചൂടായി കഴിയുന്ന സമയത്ത് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഒരു 1 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ മൺചട്ടിയൊക്കെ ആവുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ചൂടിൽ നിന്നിട്ട് ചിലപ്പോൾ കറി തിളച്ചിട്ട് നാശമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അതായത് നമ്മൾ ഉലുവ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെക്കുന്ന പൊടി ഉണ്ടല്ലോ, അതിൽ നിന്നൊരു 1/2 ടീസ്പൂൺ ഈ സമയത്ത് ഇട്ടുകൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും.
അതുപോലെ തന്നെ ഇനി കായം ചേർക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കായത്തിൻ്റെ പൊടി കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിനി എണ്ണയിലേക്ക് ഉലുവ വറുത്തിടാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കടുക് വറുത്തല്ലോ, ആ സമയത്ത് ഇത്തിരി ചേർത്താലും മതി. ഇതിപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന ആ രീതിയിൽ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി ലാസ്റ്റ് കടുക് വറുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് ഉലുവയും വറുത്തിട്ട് ഒഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനി അടച്ച് വെച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പാകത്തിനുള്ള കുറുകലായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ കുറച്ചൊരു ലൂസായിരിക്കും, പക്ഷെ കുറച്ച് ഇരിക്കുമ്പോഴാണ് കേട്ടോ കറക്റ്റായിട്ട് വരിക. ഇനിയിപ്പോൾ നമ്മൾ ബീഫ് വരട്ടിയത് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ളതാണിത്. കറിക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന ബീഫിന് എല്ലോട് കൂടിയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുക്കുക. അതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ അത്യാവശ്യം എരിവുള്ള മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഒരുപാട് മസാലപ്പൊടികൾ ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ ഈ ഒരു ബീഫ് റെഡിയാക്കുന്നത്. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് അങ്ങ് വറുത്തെടുക്കുക. പൊടികൾ ഒരുപാട് കരിഞ്ഞു പോകരുത്, ഒരു നല്ല മണം വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇങ്ങനെ ചെയ്തിട്ട് ബീഫിലേക്ക് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു ബീഫിലേക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബീഫ് മസാല ഇടാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ അതുണ്ടെങ്കിൽ ഒരു 1 ടീസ്പൂൺ അതുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നര ഒരു ഇത്തിരി കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഒരു 2 നുള്ള് ഉലുവ. പിന്നെ ഇതിലേക്ക് നമ്മൾ സവാളൊക്കെ വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഒരു മീഡിയം സൈസ് അല്ല, അതിലും ചെറുതൊരു സ്മോൾ സൈസിൽ വരുന്ന ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ മുറിച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മെയിനായിട്ട് പിന്നെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 7-8 ചെറിയുള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട്, ഒരുപാട് കനം കുറച്ചിട്ടൊന്നുമല്ല, ഈ ഒരു രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചേർക്കുന്നത് ചതച്ചിട്ടല്ല, ഇതുപോലെ കുറച്ച് നീളത്തിൽ മുറിച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. ഒരു വലിയ പീസ് ഇഞ്ചി മുറിച്ചെടുത്തതാണ്, ഒരുപാട് കട്ടിയിലല്ല. ഇനി നിങ്ങൾക്ക് നീളത്തിൽ മുറിക്കാൻ താല്പര്യമില്ലെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാലും മതി കേട്ടോ. അതുപോലെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരു കുടം വെളുത്തുള്ളി നന്നായിട്ട് ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്തതാണ്. നാട്ടിലെ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എരിവിന് ആവശ്യമായിട്ട് ഒരു 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ മുളക് പൊടി കാര്യമായിട്ട് ഇടുന്നില്ലല്ലോ, കുറച്ച് കുരുമുളകും പച്ചമുളകും തന്നെയാണ് ഇതിൽ എരിവ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ വലിയ ജീരകം പൊടിച്ചത് 1 ടീസ്പൂണും കൂടെ വേണം കേട്ടോ. വലിയ ജീരകം ഉണ്ടാകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് വലിയ ജീരകം നമ്മൾ എപ്പോഴും ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇനി കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഉള്ളി മസാലയും കാര്യങ്ങളൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മളിനി എങ്ങനെയാണോ വേവിച്ചെടുക്കുന്നത്, അതായത് കുക്കറിലാണെങ്കിൽ കുക്കറിൽ, അല്ലാന്നുണ്ടെങ്കിൽ കലത്തിലൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ കുക്കറിലാണ് ചെയ്യുന്നത്. പ്രഷർ കുക്കറിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കാരണം ബീഫ് വേവുന്ന സമയത്ത് അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. എന്നിട്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നാട്ടിലൊക്കെ കിട്ടുന്ന ബീഫാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ വേവ് കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മളെ കയ്യിൽ കിട്ടുന്ന ബീഫ് എങ്ങനെയാണോ നോക്കിയിട്ട് അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ 4 വിസിൽ കൊടുത്തിട്ട് നോക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഒരു 4 വിസിൽ വന്ന് പ്രഷറൊക്കെ ഫുൾ പോയിട്ട് തുറന്നു വെക്കുന്ന സമയത്ത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പാകം വേവായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് അങ്ങ് വെന്തടയാത്തതായിരിക്കും ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് നല്ലത്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ഇനി വേറൊരു പാൻ ചൂടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒരു ഇത്തിരി വേണം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഒരു 8-10 ചെറിയുള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ 2 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുക. അത്യാവശ്യം എരിവുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് എരിവില്ല കേട്ടോ, ബീഫ് ആകുമ്പോൾ ഒരു ഇത്തിരി സ്പൈസ് വേണമല്ലോ, അപ്പോഴാണല്ലോ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതൊന്ന് അങ്ങ് മൂപ്പിച്ചെടുക്കണം ആദ്യം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 വറ്റൽമുളക് കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് വറുത്ത് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ ബീഫിലേക്ക് ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. പിന്നെ ഇനി ബീഫിൽ തേങ്ങാക്കൊത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി അതുകൂടെ ഇട്ട് കൊടുക്കുക. ഇത് വേണം നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ബീഫ് വെള്ളത്തോട് കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക. ആ ഒരു വെള്ളം ഇതിൽ കിടന്നൊന്ന് വറ്റി കുറുകി വരണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ആ ഒരു വെള്ളത്തോട് കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ഇതിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മളിത് കാണുന്ന സമയത്ത് ഇപ്പോൾ ബീഫിന് കളറില്ലല്ലോ, കറക്റ്റ് അല്ലല്ലോ എന്നൊക്കെ തോന്നും, പക്ഷെ കുഴപ്പമില്ല. ഒരു ഇത്തിരി സമയം ഇങ്ങനെ അടുപ്പിൽ കിടക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മൾ വിചാരിച്ച രീതിയിലായി കിട്ടിക്കോളും.
ഒന്നങ്ങ് തിളച്ചു വരുന്ന സമയത്ത് ഒരു 2 teaspoon കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 or 2.5 teaspoon ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ആ ഒരു എരിവ് ഒക്കെ നോക്കിയിട്ട് കുരുമുളകിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് പൊടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 teaspoon ഗരം മസാല പൊടി കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. നമ്മളെ മുൻപത്തെ ഒരു ബീഫ് കറി വീഡിയോ ചെയ്ത സമയത്ത് ഗരം മസാലയുടെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് നോക്കിയാൽ മതി. അതൊരു കറി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മൾ തക്കാളിയും ഇതിൽ ചേർത്തിട്ടേ ഇല്ലട്ടോ, നല്ലൊരു വരട്ടുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു മീഡിയം തീയിലിട്ടിട്ട് നന്നായിട്ട് നിങ്ങൾ തിളച്ച് വരട്ടെ. ഇതിലുള്ള ചാറൊക്കെ അങ്ങ് വറ്റി വരുന്ന സമയത്ത് നമുക്ക് പാകത്തിനുള്ള കളറായി കിട്ടിക്കോളും. ഇനി തീരെ കളറ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ 1 teaspoon കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നും വരില്ല, അല്ലാതെ തന്നെ നല്ല കളറായിട്ട് കിട്ടിക്കൊള്ളൂ കേട്ടോ. കണ്ടില്ലേ ഇപ്പോൾ ഈ ഒരു കളറൊക്കെ അങ്ങ് മാറി വരുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ അത്ര ഗ്രേവിയോട് കൂടിയിട്ടല്ല, നല്ല ഇങ്ങനെ വരട്ടി എടുക്കുന്ന ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ ഒരു ഇത്തിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആദ്യം ഒഴിച്ചത് പാകത്തിനുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് അത്യാവശ്യമൊക്കെ ഒന്ന് വറ്റി നല്ല കളറൊക്കെ ആയി നല്ല ടേസ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അങ്ങോട്ട് ഡ്രൈ ആക്കാം. പക്ഷെ ഞാനിപ്പോൾ അധികം ഡ്രൈ ആക്കുന്നില്ല, കാരണം നമ്മളിത് കഴിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ഒന്നുകൂടെ നന്നായിട്ട് ചൂടാക്കുമല്ലോ. അപ്പോൾ ആ സമയത്തേക്കൊക്കെ ഒന്നുകൂടെ കുറച്ചുകൂടെ അങ്ങ് ഡ്രൈ ആയി കിട്ടിക്കോളും. ഒരുപാട് ഗ്രേവി വേണ്ട, എന്നാൽ ചെറിയൊരു നനവോട് കൂടിയിട്ടുള്ളൊരു വരട്ട് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും ഇപ്പോൾ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ കുറച്ചൊക്കെ കഴിഞ്ഞ് ചൂടാക്കി കഴിക്കുന്ന സമയത്ത് സൂപ്പറായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിതിൻ്റെ കൂടെ നല്ല നാടൻ ചോറിൻ്റെ കൂടെയാണ് കേട്ടോ ബീഫ് സെർവ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള മോരു കറി ഇപ്പോൾ നല്ല പാകത്തിന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അപ്പോൾ എടുത്ത സമയത്ത് അത്രയ്ക്കൊരു കുറുകൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ പാകത്തിനുള്ള കുറുകലൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള ചോറും ഈ ഒരു മോരു കറിയും അച്ചാറും അതുപോലെ തന്നെ ഈ ഒരു ബീഫ് ഫ്രൈ എല്ലാം കൂടെ കൂട്ടി കഴിക്കുന്ന സമയത്ത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഊണ റെസിപ്പി തന്നെയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബീഫൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക് യു.